നമസ്കാരം കേരളം വലിയൊരു ദുരിതത്തിൻ്റെ വക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഇപ്പോൾ ഞാൻ ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ കോട്ടയം നഗരത്തിലേക്ക് വെള്ളം ഇരച്ചു കയറിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കോട്ടയം നഗരം ഇന്ന് രാത്രിയിൽ മിക്കയിടങ്ങളിലും വെള്ളമാകുമെന്ന് പറയുന്നു സ്വാഭാവികമായും അത് കുട്ടനാടിനെ ബാധിക്കും അങ്ങനെ കേരളത്തിലെ അനേകം നഗരങ്ങൾ വെള്ളത്തിലാകുന്നു അനേകം ജീവനുകൾ നഷ്ടമായിരിക്കുന്നു അനേകം പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലായിരിക്കുന്നു തിനിടയിൽ സ്വാഭാവികമായും നല്ല മനസ്സുള്ള മലയാളികൾ സഹായഹസ്തങ്ങളുമായി രംഗത്തിറങ്ങുന്നു മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്വന്തം വീടുകൾ തുറന്നു കൊടുക്കുന്നു ഭക്ഷണം അയച്ചു കൊടുക്കുന്നു വെള്ളം അയച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ കമ്പിളിപ്പുതപ്പ് അയച്ചു കൊടുക്കുന്നു അങ്ങനെ ചെയ്യുന്നതിനിടയിൽ ചിലർ ഒക്കെ ഇറങ്ങി പറയുന്നു ഇത് പിണറായിയുടെ ഭരണമാണ് ദൂർത്തിൻ്റെ ഭരണമാണ് കഴിഞ്ഞ തവണ ശേഖരിച്ച പണം അദ്ദേഹം പാർട്ടിക്കാർക്ക് വീതിച്ചു കൊടുത്തു ദുരിതാശ്വാസ ഫണ്ട് ആർക്കൊക്കെയോ വീതിച്ചു കൊടുത്തു പാർട്ടിക്കാർക്ക് കൊല നടത്തിക്കെട്ട് അവരുടെ കുടുംബത്തെ സഹായിക്കാൻ കൊടുത്തു മാത്രമല്ല ഇങ്ങനെ ശേഖരിച്ച സ്വത്തുക്കളും പണവും സാധനങ്ങളും ഒക്കെ ഇപ്പോഴും വിതരണം ചെയ്തിട്ടില്ല അതുകൊണ്ട് ഒന്നും ചെയ്യരുത് ഒന്നും സഹായിക്കരുതേ ഒന്നും കൊടുക്കരുതേ എന്ന് പറയുന്ന കുറേ പേർ രംഗത്തുണ്ട് ഞാൻ വളരെ ആശങ്കയോടുകൂടിയാണ് ഈ സന്ദേശങ്ങൾ കണ്ടത് പലയിടങ്ങളിൽ പ്രത്യേകിച്ച് ചില സംഘപരിവാർ ഗ്രൂപ്പുകളിൽ സേവാഭാരതിക്കാരോടൊന്നും ഇറങ്ങരുതേ എന്ന് പറയുന്നുണ്ട് സേവാഭാരതി വലിയ തോതിൽ സേവനം ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ് പക്ഷേ നിങ്ങളുടെ നിലപാട് തെറ്റാണ് എന്ന് തുറന്നു പറയട്ടെ ഇപ്പോൾ ദുരിതമനുഭവിക്കുന്ന സമയത്താണ് രാഷ്ട്രീയം മാറ്റിവെക്കേണ്ട സമയമാണ് സർക്കാർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വീഴ്ച വരുത്തിയിട്ടുണ്ട് ശേഖരിച്ച് ഫണ്ട് വേണ്ട രീതിയിൽ വിതരണം ചെയ്യുന്നതിന് മടി കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അതൊന്നും കുത്തിപ്പൊക്കേണ്ട സമയമല്ല ഇപ്പോൾ അതൊന്നും അയവിറക്കേണ്ട സമയമല്ല സഹായം ആർക്കൊക്കെയാണോ അവർക്കൊക്കെ സഹായിക്കണം സഹായം വേണ്ടവർ ആവശ്യക്കാരൻ ഔചിത്യ ബോധമില്ല എന്ന തരത്തിൽ സഹായം ചോദിക്കട്ടെ ഒരു മനുഷ്യ മലയാളികളിൽ ഇപ്പോൾ ദുരിതം ഏൽക്കാത്തവരാണ് മഹാഭൂരിപക്ഷം മലയാളികളും വളരെ ചെറിയ ഒരു ഭാഗം മനുഷ്യർക്കാണ് എല്ലാവർക്കും സഹായിക്കാൻ കഴിയും പക്ഷേ തോന്നിയതുപോലെ ഇതിനെ കൈകാര്യം ചെയ്യരുത് അതായത് വാട്സാപ്പുകളിൽ കാണുന്നതും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കാണുന്നതുമായി എല്ലാ സന്ദേശങ്ങളുടെയും പിന്നാലെ പോവരു നിങ്ങൾക്ക് ഉറപ്പുള്ള സന്ദേശങ്ങൾ നിങ്ങളുടെ പരിചയക്കാർ ആവശ്യപ്പെട്ടാൽ മാത്രം സഹായം കൊടുക്കുക നിങ്ങളുടെ പരിചയക്കാർ ആവശ്യപ്പെടുന്നിടത്ത് മാത്രം പണം കൊടുക്കുക സാധനങ്ങൾ കൊടുക്കുക പ്രത്യേകിച്ച് വേസ്റ്റ് ആക്കരുത് പലരുടെയും നന്മ പലരും ദുരുപയോഗിക്കാനിടയുണ്ട് പലയിടങ്ങളിലും നമ്മളിപ്പോൾ ആരോപിക്കുന്ന മാതിരി കൂട്ടിയിടാൻ സാഹചര്യം ഒരുക്കരുത് നേരെമറിച്ച് നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക നിങ്ങളുടെ ഏതെങ്കിലും തരത്തിൽ പരിചയമുള്ളവർ വിശ്വാസമുള്ളവർ ആവശ്യപ്പെടുന്ന സഹായങ്ങൾ ചെയ്യുക ഇപ്പോൾ വെള്ളവും ഭക്ഷണവും വസ്ത്രവും ആവശ്യമാണ് കാരണം ഒരു നിമിഷം പെട്ടെന്ന് പൊടുന്നനെ മലയിടിഞ്ഞു വന്ന് വീണ് പൊടുന്നനെ ഉരുൾപൊട്ടി ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടിട്ട് നമ്മളിറങ്ങിപ്പോവാണ് നമുക്ക് പേഴ്സില്ല കാശില്ല പണമില്ല ലാപ്ടോപ്പില്ല മൊബൈലില്ല വസ്ത്രങ്ങളില്ല ധരിച്ചിരുന്ന വസ്ത്രം അതായത് നേറ്റിയിടുന്ന വസ്ത്രം മാത്രമായിരിക്കും ഉള്ളത് അടിവസ്ത്രമില്ല പേസ്റ്റില്ല ബ്രഷില്ല ഒന്നുമില്ല അതുകൊണ്ട് എല്ലാം വേണ്ടി വിനു പക്ഷേ നിങ്ങൾ തോന്നിയതുപോലെ കൊടുക്കാതെ ആരാണു യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ ആർ എസ് എസ്കാരാണെങ്കിൽ സേവാഭാരതിക്ക് കൊടുക്കുക നിങ്ങൾ സി പി എംകാരാണെങ്കിൽ ഡിവൈഎഫ് കൊടുക്കുക അവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഓരോ സംഘടനയും അത് ചെയ്യുന്നുണ്ടെങ്കിൽ കൊടുക്കുക അല്ലെങ്കിൽ വ്യക്തിപരമായ സംഘടനകൾക്ക് കൊടുക്കുക ഞാൻ അനേകം കൊണ്ട് ഞാൻ ഒരാളെ ഞാൻ ഞാൻ വീക്ഷിക്കുന്നത് ഒരാളെ ഞാൻ നിരീക്ഷിക്കുന്നത് കളക്ടർ ബ്രോയാണ് നമ്മുടെ പഴയ കോഴിക്കോട് കളക്ടർ പ്രശാന്ത് നായർ അദ്ദേഹം കമ്പാഷനേറ്റ് കേരളയും കമ്പാഷനേറ്റ് കൊച്ചിയും കമ്പാഷനേറ്റ് കോഴിക്കോടും ഒക്കെ നടത്തുന്ന ആളാണ് അദ്ദേഹം കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് കളക്ഷൻ പോയിൻ്റ് ഏതൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് അദ്ദേഹത്തെ ഫോളോ ചെയ്യുക കളക്ടർ പ്രശാന്ത് നായരുടെ ഫേസ്ബുക്ക് പേജ് നോക്കുക അതിൽ അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ പ്രശാന്ത് നായർ പറയുന്നിടത്തൊക്കെ ധൈര്യമായിട്ട് കൊടുക്കുക അങ്ങനെ കൊടുക്കുന്ന കാണും ഞാൻ പ്രശാന്ത് നായരെ മാത്രം എടുത്തു പറയുന്നത് എനിക്ക് ഞാൻ കണ്ട എനിക്ക് ഉറപ്പുള്ള ഒരാളായതുകൊണ്ട് അങ്ങനെ നല്ല പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക കൊടുക്കണം രാഷ്ട്രീയം മാറ്റിവെക്കുക നിങ്ങളുടെ ഓരോ രൂപയും നിങ്ങളുടെ ഓരോ വസ്ത്രവും നിങ്ങളുടെ ഓരോ ഭക്ഷണവും ഓരോ കുപ്പി വെള്ളവും ഒക്കെ അത് ഗുണകരം അങ്ങനെ അനേകം പേരുണ്ടാവും അതൊക്കെ നോക്കുക സഹായം ചെയ്യുക ആവശ്യമില്ലാതെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും കാണുന്നതിന് പിന്നാലെ പോയാൽ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും കാരണം അത് കെട്ടിക്കെട്ട് നിങ്ങൾ നിങ്ങളുടെ നന്മയിൽ നിന്ന് കിട്ടുന്ന പണം വസ്ത്രം ഭക്ഷണം ആർക്കും കിട്ടാതെ പോകും അതുകൊണ്ട് അതിനവസരം കൊടുക്കരുത് പ്രശാന്ത് നായരെ പോലെ ആത്മാർത്ഥമായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരെ ഫോളോ ചെയ്യുക അവർ പ്രശാന്ത് നായരി ഈ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ സമയം പറയുന്നുണ്ട് കളക്ഷൻ പോയിന്റുകൾ അതുപോലെ പ്രവാസികൾ ഇപ്പോൾ സാധനങ്ങൾ അയക്കരുത് നിങ്ങളുടെ സാധനം എത്തുമ്പോഴേക്കും ആവശ്യം കഴിയും ഇപ്പോൾ ഇപ്പോഴാണ് ഒരാൾ അനാഥനായി വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴാണ് അവനെ ഈ സഹായങ്ങളൊക്കെ ആവശ്യമായി വരുന്നത് പ്രവാസികൾ ദിവസങ്ങൾക്ക് ശേഷം എത്തുന്ന സാധനങ്ങൾ ആവശ്യമില്ല അതുകൊണ്ട് പ്രവാസികൾ വസ്ത്രവും ഭക്ഷണവും ഒന്നും അയക്കരുത് നിങ്ങൾ അവർക്ക് വേണ്ട സഹായം കൊടുക്കുക നിങ്ങളുടെ ബന്ധുക്കളെ കൂടെ സഹായിക്കാൻ പറയുക ആവശ്യമുള്ള സമയത്ത് പുനര പുനരധിവാസ സമയത്താണ് പ്രവാസികളുടെ ആവശ്യം വരുന്നത് അതുകൊണ്ട് ഈ നാട്ടുകാരാണ് ചെയ്യേണ്ടത് ദയവായി നിങ്ങളെ കഴിയുന്ന സഹായം ചെയ്യുക പരിചയമുള്ളവർക്ക് മാത്രം സഹായം ചെയ്യുക രാഷ്ട്രീയം ഉപേക്ഷിക്കുക ദയവായി പിണറായി എല്ലാം ദൂർത്തനാണ് നശിപ്പിക്കുന്നു പിണറായിയെ സഹായിക്കാൻ തുടങ്ങിയ സന്ദേശങ്ങൾ പോലും പറയുന്നത് അതൊക്കെ തിന്മയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയൻ അദ്ദേഹമാണ് നേതൃത്വം കൊടുക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അംഗീകരിക്കുക അദ്ദേഹം പറയുന്നത് കേൾക്കുക ഈ സമയത്ത് നമ്മുടെ നേതാവ് പിണറായി വിജയനാണ് അത് അംഗീകരിച്ചേ മതിയാവും അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം നിൽക്കുക നന്മയോടൊപ്പം നിൽക്കുക പ്ലീസ്